ഹായ് വെൽക്കം ടു ദിനിയാസ് ക്ലാസസ് ഞാൻ ഇന്നൊരു ചെറിയൊരു പ്രോബ്ലം ആയിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ഇതിപ്പോ നോക്കിയാൽ സൺഡേ ഡേറ്റേഴ്സ് ക്രെഡിറ്റ് ഇത് ടൈൽ ബാലൻസിലത്തെ ചെറിയൊരു പാർട്ടാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത് ഇത് ഈ നമ്മൾ സൺഡേ ഡേറ്റേഴ്സും ക്രെഡിറ്റേഴ്സിലും പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ് അല്ലെങ്കിൽ പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡേറ്റേഴ്സ് പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സ് ഇത് എങ്ങനെയാണ് അഡ്ജസ്റ്റ്മെന്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും ബാലൻസ് ഷീറ്റിലും ചെയ്യാന്നുള്ള ഒരു ചെറിയൊരു പോർഷൻ അഡ്ജസ്റ്റ്മെന്റിന്റെ ഒരു അഡ്ജസ്റ്റ്മെന്റ് മാത്രമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇത് മനസ്സിലാക്കി പഠിക്കേണ്ട വേണം അപ്പൊ അങ്ങനെ ആവുമ്പോ നമുക്ക് ഈസിയാണ് നമ്മൾ മറക്കില്ല നമ്മൾ കാണാണ്ട് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഇങ്ങനെ ഇത് ടഫാണല്ലോ ഇത് കിട്ടില്ലല്ലോ എന്ന് തോന്നും അപ്പൊ നമുക്ക് ഈ പ്രോബ്ലത്തിലേക്ക് കേൾക്കാം അപ്പൊ ഇവിടെ സൺഡേ ഡേറ്റേഴ്സ് ക്രെഡിറ്റേഴ്സ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ് പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സ് ബാഡ് ഡെറ്റ് ഡിസ്കൗണ്ട് അല്ലോ ഡിസ്കൗണ്ട് റിസീവ്ഡ് ഇനി അഡ്ജസ്റ്റ്മെന്റ് ഉള്ളത് മെയിൻറ്റെയിൻ പ്രൊവിഷൻ അറ്റ് 5% ഓൺ ഡെറ്റേഴ്സ് 5% ഓൺ ഡെറ്റേഴ്സ് ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റും 3% ഓൺ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സും ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സും അപ്പൊ ആദ്യം തന്നെ നമ്മള് ഞാനിപ്പോ ബാലൻസ് ഷീറ്റ് ആണ് ഇവിടെ ഡ്രോ ചെയ്യുന്നത് അല്ലെങ്കിൽ വേണ്ട ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇട്ടാ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ് ആദ്യം പിന്നെ താഴെ ബാലൻസ് ഷീറ്റും ബാലൻസ് ഷീറ്റ് ആസ് ഓൺ ഓക്കെ ഇതേപോലെ നമ്മൾ രണ്ട് കോളം ഡ്രോ ചെയ്തു ഇവിടെയും രണ്ട് കോളം തന്നെ ഓക്കെ ഇവിടെ ലയബിലിറ്റി അസറ്റ്സ് ഇനി ഇവിടെ ഇതുപോലെ ഈ ഒരു ഔട്ടർ കോളോ ഒരു ഇന്നർ കോളോ ആയിട്ടാണ് വരച്ചു ഇനി നമ്മൾ പറഞ്ഞിരിക്കുന്നത് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ് 5% അപ്പൊ നമ്മൾ ആദ്യം ഡൗട്ട്ഫുൾ ഡെറ്റ് ഒക്കെ സൺഡേ ഡേറ്റേഴ്സിലാണല്ലോ കാണാം അപ്പൊ നമ്മൾ ആദ്യം തന്നെ സൺഡേ ഡേറ്റേഴ്സ് എഴുതി സൺഡേ ഡേറ്റേഴ്സ് എത്രയാണ് 16,000 rupees ആണ് സൺഡേ ഡേറ്റേഴ്സ് സൺഡേ ഡേറ്റേഴ്സുമേ പുതിയതായിട്ട് എന്തെങ്കിലും ബാഡ് ഡെറ്റ് ഉണ്ടെങ്കിൽ അത് മൈനസ് ചെയ്യണം ഈ ട്രയൽ ബാലൻസിലുള്ളത് എന്ന് പറയുന്നത് ഓൾഡ് ബാഡ് ഡെറ്റ് ആണ് ഓൾഡ് ബാഡ് ഡെറ്റ് എന്നാണ് നമ്മൾ പറയുക ഇവിടെ ബാഡ് ഡെറ്റ് ഉണ്ടെന്ന് വേറെ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല അപ്പൊ നമുക്ക് ഇവിടെ ബാഡ് ഡെറ്റ് മൈനസ് ചെയ്യേണ്ട ആവശ്യമില്ല ഇനി പിന്നെ അടുത്തത് എന്ന് പറയുന്നത് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ് ആണ് അപ്പൊ ലെസ് എത്രയാണ് 5% പ്രൊവിഷൻ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ് 10% 1,600 5% അതിന്റെ പകുതി എത്രയാണ് എഴുതേണ്ടത് 15,200 ഇനി ഈ 800 നമ്മൾ എന്ത് ചെയ്യുന്നു നോക്കാം അതായത് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ് നമ്മൾ ഏതുമലാണ് അഡ്ജസ്റ്റ് ചെയ്യുക ബാഡ് ഡെറ്റുമലാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാഡ് ഡെറ്റുമലാണ് അതുമലാണ് നമ്മൾ അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്യേണ്ടത് അപ്പൊ നമ്മളിവിടെ ട്രയൽ ബാലൻസിൽ നോക്കാം എത്രയാണ് ബാഡ് ഡെറ്റ് 900 rupees അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു ബാഡ് ഡെറ്റ് എത്രയാണ് 900 ഇനി എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റിൽ ബാഡ് ഡെറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടെ എന്ത് എഴുതും ആഡ് ന്യൂ ബാഡ് ഡെറ്റ് എന്ന് പറഞ്ഞാൽ ആ എമൗണ്ട് എഴുതും ഇതിപ്പോ അഡ്ജസ്റ്റ്മെന്റിൽ ബാഡ് ഡെറ്റ് ഇല്ല അപ്പൊ നമുക്ക് അത് എഴുതേണ്ട ആവശ്യമില്ല ഇനി പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ് ഇത് എന്ന് പറയുന്നത് ഈ അഡ്ജസ്റ്റ്മെന്റിലുള്ള പ്രൊവിഷനെ നമ്മൾ ന്യൂ പ്രൊവിഷൻ എന്ന് പറയും പിന്നെ ട്രയൽ ബാലൻസിലുള്ള പ്രൊവിഷൻ ആണ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ് എന്ന് പറഞ്ഞിട്ട് എത്രയുള്ളത് 1,500 അതിനെ നമ്മൾ ഓൾഡ് പ്രൊവിഷൻ എന്ന് പറയും അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ആഡ് ന്യൂ പ്രൊവിഷൻ ഇപ്പോഴത്തെ പുതിയ പ്രൊവിഷൻ 800 അപ്പൊ എത്ര കിട്ടും 1,700 കിട്ടും ഇനി ട്രയൽ ബാലൻസിലുള്ള പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റിനെ നമ്മൾ എന്ത് പറയും ഓൾഡ് പ്രൊവിഷൻ അതായത് കഴിഞ്ഞ കൊല്ലം നീക്കി വെച്ച പ്രൊവിഷൻ അത് ഈ കൊല്ലം എടുക്കേണ്ട ആവശ്യമില്ലല്ലോ ലെസ് ഓൾഡ് പ്രൊവിഷൻ എത്രയാണുള്ളത് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ് 1,500 അതും കൂടി കഴിഞ്ഞ് 200 ഔട്ടർ കോളത്തിൽ ഓക്കെ ഇനി ഇവിടെ കഴിഞ്ഞിട്ടില്ല പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് അപ്പൊ നമ്മൾ വീണ്ടും അഡ്ജസ്റ്റ്മെന്റിൽ നോക്കാണ് പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് എത്രയാണ് 3% അപ്പൊ ഇത് മൈനസ് ചെയ്ത് കിട്ടിയ ഈ എമൗണ്ട് വേണം നമ്മൾ പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് കാണാനായിട്ട് ലെസ്
3% provision for discount on debtors. 3%. അപ്പോൾ നമ്മൾ 15,200 ന്റെ 3% 456. എങ്ങനെയാണ് 15,200 ന്റെ 3% 3/100. അത് മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 14,744. ഇതാണ് സൺഡ്രി ഡെറ്റേഴ്സ് ആയിട്ട് ഔട്ടർ കോളത്തിൽ എഴുതേണ്ടത്. ഇനി ഇത് എവിടെയാണ് വരാന്ന് നമുക്ക് നോക്കാം. പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് ആണല്ലോ, അപ്പൊ ഡിസ്കൗണ്ട് മേലാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പൊ നമ്മൾ വീണ്ടും നമ്മുടെ ട്രയൽ ബാലൻസിൽ നോക്കാണ് ഡിസ്കൗണ്ട്. അപ്പൊ രണ്ട് ഡിസ്കൗണ്ട് വരുന്നുണ്ട്, ഡിസ്കൗണ്ട് അലൗഡും വരുന്നുണ്ട്, ഡിസ്കൗണ്ട് റിസീവ്ഡും വരുന്നുണ്ട്. ഇതിൽ ഏതാണ് വരാൻ നോക്കാം. ഡിസ്കൗണ്ട് അലൗഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഒരാൾക്ക് ഡിസ്കൗണ്ട് കൊടുത്തത്, അലൗ ചെയ്തത്. ആർക്കാണ് നമ്മൾ അലൗ ചെയ്യുക ഡിസ്കൗണ്ട്? നമുക്ക് കാശ് തരാനുള്ളവർക്കാണ് നമ്മൾ അലൗ ചെയ്യുക. കാശ് തരാനുള്ളവരെ എന്താ പറയുക, നമ്മൾ നമ്മുടെ ഡെറ്റേഴ്സ്. അപ്പൊ ഇതായിരിക്കുമല്ലോ അപ്പൊ ഡിസ്കൗണ്ട് അലൗഡ്. അപ്പൊ നമ്മൾ എഴുതി ഡിസ്കൗണ്ട് അലൗഡ്. എത്രയാണ് ഡിസ്കൗണ്ട് അലൗഡ്? 350 rupees. ആഡ് പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ, പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ്. ഇവിടെ ട്രയൽ ബാലൻസിലുണ്ട് കേട്ടോ പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, ആഡ് ന്യൂ പ്രൊവിഷൻ. പുതിയ പ്രൊവിഷൻ എത്രയാണ്? 456. അപ്പൊ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 806 കിട്ടി. ഇനി ട്രയൽ ബാലൻസിലുള്ള പ്രൊവിഷനെ നമ്മൾ എന്ത് പറയും? ഓൾഡ് പ്രൊവിഷൻ. ഓൾഡ് പ്രൊവിഷൻ എത്രയാണ്? പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ആൻഡ് ഡെറ്റേഴ്സ് 750 ലെസ് ഓൾഡ് പ്രൊവിഷൻ. അത് ട്രയൽ ബാലൻസിലുള്ളത് കേട്ടോ. പ്രൊവിഷൻ ഫോർ ഡിസ് 750, ബാലൻസ് 56. ഓക്കെ, ഇനി അടുത്തത് 3% ഓൺ ഡിസ്കൗണ്ട് ആൻഡ് ഡെറ്റേഴ്സ്. അതുപോലെ തന്നെ എന്ത് കൊടുത്തിട്ടുണ്ട്? ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സ് നമ്മുടെ ലയബിലിറ്റി ആണ്, സൺഡ്രി ക്രെഡിറ്റേഴ്സ്. 18,000 ഇതിന്റെ 3% ആണ് പറഞ്ഞിരിക്കുന്നത്, ലെസ് 3% ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സ്. അപ്പൊ 18,000 3% ഇപ്പൊ നമുക്ക് നോക്കാം. 18,000 × 3% 540. ഇത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 17,460 ഔട്ടർ കോളത്തിൽ എഴുതാം. ഇനി ഈ പ്രൊവിഷൻ അല്ലെ ഈ ഡിസ്കൗണ്ടിനെ എന്ത് ചെയ്യും? പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സ്. അപ്പൊ അത് ഏതുമില്ലാണ് കാണേണ്ടത്? ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സ്, ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സ്. അപ്പൊ നമ്മൾ ഡിസ്കൗണ്ടുമ്പോ തന്നെ, അപ്പൊ ഇത് ഡിസ്കൗണ്ട് റിസീവ് ചെയ്യാൻ ആരുടേതാണ്? നമ്മള് കാശ് കൊടുക്കാനുള്ളവർക്കാണ് ഡിസ്കൗണ്ട് നമുക്ക് ഇങ്ങനെ റിസീവ് ചെയ്യാം. അപ്പൊ നമ്മൾ എന്ത് എഴുതി? ഡിസ്കൗണ്ട് റിസീവ്ഡ് എത്രയാണ്? 450. ആഡ് ന്യൂ പ്രൊവിഷൻ, ഇവിടെ പ്രൊവിഷൻ 540,090 ലെസ് ഓൾഡ് പ്രൊവിഷൻ. ഓൾഡ് പ്രൊവിഷൻ എന്താണ്? ട്രയൽ ബാലൻസിലുള്ള പ്രൊവിഷൻ എത്രയാണ്? 800. ഓൾഡ് പ്രൊവിഷൻ മൈനസ് ചെയ്യുക, ന്യൂ പ്രൊവിഷൻ ആഡ് ചെയ്യുക. ഓക്കെ, ഇത് ഈ ടോപ്പിക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇത് മനസ്സിലാക്കി പഠിക്കാം. ഈ പ്രൊവിഷൻസ് ഒക്കെ ട്രയൽ ബാലൻസിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അതായത് മൈനസ് ചെയ്യണം. ഓൾഡ് പ്രൊവിഷൻ എന്ന് പറഞ്ഞിട്ട് അത് മൈനസ് ചെയ്യണം. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ് ആണെന്നുണ്ടെങ്കിൽ ബാഡ് ഡെറ്റിൽ നിന്ന് മൈനസ് ചെയ്യണം. പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് ആണെങ്കിൽ നമ്മൾ ഡിസ്കൗണ്ട് അലൗവിനെ നിന്ന് മൈനസ് ചെയ്യണം. അതുപോലെ പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സ് ആണെങ്കിൽ നമുക്ക് ഡിസ്കൗണ്ട് റിസീവ് ചെയ്തെന്ന് മൈനസ് ചെയ്യണം. എന്താണ് മൈനസ് ചെയ്യേണ്ടത്? ഓൾഡ് പ്രൊവിഷൻസ് എന്ന് പറഞ്ഞിട്ട് ട്രയൽ ബാലൻസിനുള്ള എമൗണ്ട് ആണ് മൈനസ് ചെയ്യേണ്ടത്. അഡ്ജസ്റ്റ്മെന്റിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ന്യൂ പ്രൊവിഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആഡ് ചെയ്യണം. ഓക്കെ, ഇത് മനസ്സിലായിട്ടാവുന്ന വിചാരിക്കണേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, ബൈ.